മമ്മൂക്കം ഞാൻ നമ്മൾ പോറ്റി തീം ചെയ്ത ടൈമില് പോറ്റി തീം റെഡിയാക്കിയിട്ട് ഞാൻ മമ്മൂക്കൊക്കെ അയച്ചു കൊടുത്തായിരുന്നു. അയച്ചു കൊടുത്തപ്പോൾ തന്നെ മമ്മൂക്ക ഭയങ്കര റിപ്ലൈ ഒക്കെ തന്നു. പിന്നെ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മമ്മൂക്ക, അത് കാരണം മമ്മൂക്ക ഭയങ്കര മമ്മൂക്കൊക്കെ ഇഷ്ടപ്പെട്ട്, കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതിന് ശേഷം സിനിമ ഇറങ്ങിയതിന് ശേഷം പറഞ്ഞല്ലോ മമ്മൂക്ക വിളിക്കോ, മമ്മൂക്ക അവിടുന്ന് ആരെങ്കിലും വിളിക്കോ എന്തെങ്കിലും ചെയ്തോ? സിനിമ ഇറങ്ങി ജോർജേട്ടൻ വിളിച്ചായിരുന്നു, പരിപാടികളൊക്കെ സെറ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഇനിയിപ്പോ കൂടാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്കനെ കാണാൻ പോകുന്നു, പോകണം പോകണം. അതെ, അവര് തയ്യാറെടുപ്പിലാണ്. അതെ അല്ലേ, ഇതൊരു എത്ര സമയം കൊണ്ടായിരിക്കും, എത്ര നാളത്തെ ഒരു പരിശ്രമമാണത്? ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് മുതലേ ഞാൻ ഇതിന് വേണ്ടിയുള്ള കുറച്ച് പരിപാടികൾ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ പോറ്റി തീമാണെങ്കിലും നമ്മൾ ആദ്യമേ നേരത്തെ റെഡിയാക്കി. അതിനു മുമ്പ് എനിക്ക് മാക്സിമം കേൾക്കാത്ത സൗണ്ടുകൾ കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ ഈ സിനിമക്ക് മാത്രമേ ഇങ്ങനെ ഒരു പരിപാടി, എനിക്ക് വേറെ ഏതെങ്കിലും ഒരു സിനിമയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് എക്സ്പെരിമെൻ്റലായിട്ടാണ് മൊത്തത്തിൽ എടുത്തേക്കുന്നതും, അത് കാരണം എനിക്ക് എക്സ്പെരിമെൻ്റലായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. പുതിയ സൗണ്ട്സ് കൊണ്ടുവന്നാലും ഭയങ്കര മിനിമലായിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുവന്നാലും അതിൻ്റെ അത് വർക്ക് ആവണുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പുതിയ സൗണ്ടുകൾ ഉണ്ടാക്കാനുള്ള കുറച്ച് പരിപാടികൾ ചെയ്തു. ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ കുറച്ച് സൗണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഞാൻ നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് പണിത് റെഡിയാക്കി എടുത്ത്. ഇതിനു വേണ്ടി എന്ന് പറഞ്ഞു, ഇതിനു വേണ്ടി കുറച്ച് തയ്യാറെടുപ്പ്, ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഇൻസ്ട്രുമെൻറ്റ്സ് ഏതായിരിക്കും? വയലിൻസ് ഉണ്ട്, പിന്നെ നമ്മളൊരു ഒരു ബക്കറ്റ്, ഒരു ബക്കറ്റ് ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിൻ്റെ അകത്ത് നടുക്കൂടെ ഒരു സ്ട്രിങ് കൊടുത്തു, അതിൽ നമ്മൾ ബോ ചെയ്ത് ഒരു സൗണ്ട് ഉണ്ടാക്കി. അതാണ് പോറ്റി തീമിൻ്റെ, പോറ്റി തീമിൽ കഴിഞ്ഞ തക്ക 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 തക്ക, അത് ആ ഇതിൻ്റെ അകത്ത് വന്നൊരു സൗണ്ടാണ്. അത് രണ്ട് ബക്കറ്റിൻ്റെ അകത്ത് സാധാ ബക്കറ്റ്, ആ ഒരു ബക്കറ്റ് അതിൻ്റെ നടുക്ക് നടുക്കുന്ന ഒരു എന്താ നേരെ പകുതിയാക്കിയിട്ടൊരു സ്ട്രിങ് മേളിൽ കൂടി പോകും, ടോപ്പിൽ കൂടി. അതിൽ ബോ ചെയ്യും, വയലിൻ്റെ ബോ വെച്ചിട്ട് ബോ ചെയ്തു. ഒരു ടോൺ വന്നിട്ട് കാലിൻ്റെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ ബക്കറ്റ് ടൈറ്റ് ഇതാവും, ഈ സ്ട്രിങ് ടൈറ്റ് ആകും, അപ്പോൾ പിച്ച് മാറും, അടുത്ത നോട്ട് കിട്ടും. അങ്ങനെ തക്ക 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 അങ്ങനെ അതിൻ്റെ രണ്ട് ടോൺ, ആ ഇതിൻ്റെ രണ്ട് ടോണാക്കി എടുത്ത്, ഒന്ന് ഈ പ്ലാസ്റ്റിക് ബക്കറ്റ്, ഒന്ന് മറ്റേ എണ്ണപ്പാട്ടയില്ലേ ജസ്റ്റ് അലുമിനിയത്തിന്റെ അതിന്റെ അകത്ത് വെച്ചു. അത് നമുക്ക് കുറച്ചും കൂടെ മോള് മൊത്തം കട്ട് ചെയ്ത് ഇതാക്കി, ഇത് അതിന്റെ അകത്തും രണ്ട് സ്ട്രിങ് ഇട്ട് അങ്ങനെ. പിന്നെ വാട്ടർ ഫോൺ എന്നുള്ളൊരു പരിപാടി ഉണ്ട്. വാട്ടർ ഫോൺ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട് ഓൾറെഡി, അക്വാ ഫോൺ എന്നും പറയും. അത് വാങ്ങണമെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പൊ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഉണ്ടാക്കിയെടുത്തൊരു രണ്ട് പാത്രമൊക്കെ വെച്ച്, സ്റ്റീൽ പാത്രമൊക്കെ എടുത്ത് വെൽഡ് ഫ്രണ്ട് എടുത്തിട്ടുണ്ട് വെൽഡിങ്. അപ്പൊ നമ്മളത് വെച്ച് കുറച്ച് അതിൻ്റെ അത് അതുപോലെ തന്നെ അതിന്റെ കുറച്ചും കൂടി കസ്റ്റമാക്കിയിട്ട് അതിനെങ്ങനെ കുറച്ചുകൂടെ പുതിയ നമ്മുടേതായ ഒരു സൗണ്ട് ഉണ്ടാക്കിയെടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ ഡിഗർ ടു എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, നമ്മൾ ഈ ഒരു പൈപ്പാണ് കണ്ടിട്ടുണ്ടാവും, മറ്റിങ്ങനെ ഇതാ ഊതി ഇതാക്കുമ്പോ വരുന്ന ഒരു വിൻഡ് ഇൻസ്ട്രുമെന്റ് ആണ് ഡിഗർ ടു തന്നെ. നമ്മൾ വേറൊരു തരത്തില് അതും കുറച്ചും കൂടെ മറ്റേ പി സി പൈപ്പ് കുറച്ച് അധികം നോർമൽ ഡിഗർഡൂടെ വലിപ്പം അല്ലാതെ അതിനെ കുറച്ചും കൂടെ വലുതാക്കിയിട്ട് അങ്ങനൊരു സാധനം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായി മറ്റേ ഭയങ്കര ഗ്രൗളി ഓ നിൽക്കണൊരു അങ്ങനത്തെ ഒരു ഉണ്ടായിട്ട് അത് വരുന്നത്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അറിവാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അല്ലേ. അതായത് കാണുന്ന സൗണ്ടുകള് ഇപ്പൊ അതിൻ്റെ തന്നെ ആവണമെന്നൊന്നും നിർബന്ധമില്ല. അങ്ങനെ ഒരുപാട് ഫേക്കുകൾ ചെയ്യുന്നുണ്ട്, അതാണ് നമ്മുടെ ജോലിയുടെ ഒരു മെയിൻ പാർട്ട്. അതിന്റെ പല സാധനം പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളറിയാത്ത ഒരുപാട് സൗണ്ടുകൾ ഇതിലുണ്ട്. സൗണ്ടുകൾ അപ്പൊ ആ അതിപ്പോ അത് അതുമായി യോജിക്കുന്ന ആയിരക്കണക്കിന് സൗണ്ടുകൾ ഉണ്ടായിരിക്കാം ആ ഒരു പർട്ടിക്കുലർ സംഭവമായിട്ട്. പക്ഷെ അതിൽ ഏത് വെക്കണമെന്ന് തീരുമാനിക്കുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ജയദേവൻ ഒരു ഞാൻ സീനൊന്നും പറഞ്ഞില്ല, ചേട്ടന് മനസ്സിലാവും, ചേട്ടൻ പടം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഭയങ്കര ജ്യൂസി ആയിട്ടുള്ളൊരു സൗണ്ട് ഉണ്ട് ഭയങ്കര നിറഞ്ഞിരിക്കുന്നു. ഞാനത് കേട്ട് ജയദേവനാണ് ഞാൻ പറഞ്ഞത്, എന്ത് ചെയ്തു വെച്ചേക്കണം, ഞാൻ ഭയങ്കര രസമായിട്ടാണ് ആ സൗണ്ട് ഉണ്ടാക്കിയെടുത്തേക്കണത്. അത് ഭയങ്കര പൊളിയായിട്ട് ആ സൗണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ സിനിമയിൽ, ഭയങ്കര രസമായിട്ട് ഞങ്ങൾക്ക് രണ്ടും കറക്റ്റായിട്ട് അത് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മള് സൗണ്ട് എടുത്ത് വെക്കുന്ന ഒരു
അവിടെ കൊണ്ട് വെക്കണ്ടേ, അവിടെയാണ് ജഡി. അല്ല പിന്നെ ഇതിലെന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂക്കനെ പോലത്തെ ഒരു മഹാനായ നടനോട് നിൽക്കുമ്പോ പുള്ളിയുടെ വോയിസ് കേൾപ്പിക്കാന്നുള്ള ഒരു ഇതും കൂടി ഉണ്ട്. അതായത് പുള്ളിയുടെ വോയിസിന്റെ ഒരു മോഡുലേഷൻ, ഇത്രയും മോഡുലേഷൻ ചെയ്യുന്ന ഇത് ആദ്യം സിംഗ് സൗണ്ട് ആയിട്ട് വിചാരിച്ച ഒരു സിനിമയാണ്. പിന്നീട് പല ഇതുകൊണ്ടും ഇതൊക്കെ വെച്ചിട്ട് ഒരു ഇതില് ഇതൊരു ഡബ് ചെയ്യാന്നുള്ള തീരുമാനം എടുത്തു. പിന്നെ ഞാൻ മമ്മൂക്കയുടെ ഇപ്പൊ മൂന്ന് പടയിന് മുമ്പ് ചെയ്തിട്ട് മൂന്ന് സിംഗ് സൗണ്ടാണ് ചെയ്തത്. അപ്പൊ ഇതില് ഡബ് ചെയ്തു. പക്ഷെ ആ ഡബ് ചെയ്തിട്ട് ആ പുള്ളി തന്നിരിക്കുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അതായത് പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസിനെ പിന്നെയും ഒരു 1000 മടങ്ങ് കൂട്ടുന്ന രീതിയിലുള്ള ഒരു ഡബിങ് ആണ് അതിൽ തന്നിരിക്കുന്നത്. വെച്ചുകഴിഞ്ഞാൽ അതുപോലത്തെ ഒരു നടൻ്റെ ഒരു ഒരു വോയിസ് കൈകാര്യം ചെയ്യുമ്പോൾ വേണ്ട ഒരു സൂക്ഷ്മത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്. വെച്ചാൽ അത് നമ്മളെല്ലാം, ഞാനിപ്പോൾ 40 കൊല്ലമായി, അപ്പോൾ 40 കൊല്ലത്തോളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമാണ്. ആ ശബ്ദത്തിന് ഒരിക്കലും ഒരു തരി പോലും മോശമാക്കാതെ കേൾപ്പിക്കുക എന്നുള്ളൊരു വലിയൊരു സംഭവം കൂടി അതിലുണ്ട്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശബ്ദമാണ് അത്. നമ്മൾ വലിയൊരു ഇമ്പോർട്ടൻ്റ്, മറ്റ് സൗണ്ടുകളൊക്കെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കുള്ള സൗണ്ടാണ്. അതെ അതെ, കാരണം നമുക്ക് ഒരു സാധനം ചോദിക്കുമ്പോൾ ആദ്യത്തെ ഒരു ഡയലോഗ് അത് കേൾക്കുമ്പോൾ തന്നെ തിയേറ്ററിൽ അതൊരു ഓഫ് സ്ക്രീൻ ആയിട്ടുള്ള ഒരു ഡയലോഗാണ് ആദ്യം വരുന്നത്. അത് കേൾക്കുമ്പോൾ പിന്നീട് അത് കഴിഞ്ഞ് പുള്ളിയുടെ കാണിച്ചുള്ള ഒരു ഡയലോഗ് വരുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ഒരു സംഭവം, അച്ഛൻ പുള്ളിയുടെ അഞ്ചാറ് ദിവസം പുള്ളി ഡബ് ചെയ്യാൻ വന്നിരുന്നു. കുറച്ചേരം ഡബ് ചെയ്യും, പിന്നെ കുറേ നേരം വർത്തമാനം പറയും. അപ്പൊ ആ സമയത്തൊക്കെ ഉള്ള പുള്ളിയുടെ ഒരു ഇന്ററാക്ഷനും അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു ആ ഒരു 1 മണിക്കൂറിനുള്ളിൽ കാണിക്കുന്ന ഒരു മാജിക് ആ ഡബിങ്ങില്. ഇതിലുള്ള ചിരികള്, പുള്ളിയുടെ ഒരുപാട് ചിരികളുണ്ട്. ആ ചിരികള് പിന്നെ എന്താ പറയുക, ഒരുപാട് നമുക്ക് ഡബ് ചെയ്യാൻ ചിരികളൊക്കെ ഉണ്ടല്ലോ. ആ ചിരികള് പല രീതിക്കായിരിക്കുമല്ലോ നമുക്ക് ചെയ്ത് തരുന്നത്, നമുക്ക് അല്ലെ അവിടെ ചെയ്തതല്ലേ. അത് എങ്ങനെയാണ് ഒരു സ്റ്റോപ്പിലേക്ക് എത്തുക മമ്മൂക്കയുടെ സംഭവം എന്ന് വെച്ചാൽ? മമ്മൂക്ക അത് ആദ്യം നമ്മൾ ഡയലോഗുകളൊക്കെ ഫിനിഷ് ചെയ്തു. അപ്പം നമ്മൾ ആദ്യം മമ്മൂക്ക തന്നെ പറഞ്ഞ ഓരോ ഡയലോഗുകൾ ഫിനിഷ് ചെയ്തു. അവസാനമായിട്ട് നമ്മൾ ആ ചിരികളിലേക്കും ബാക്കി എഫക്ട്സിലേക്കൊക്കെ പോകുന്നത്. അത് കഴിഞ്ഞ് ചിരികൾ എന്ന് പറഞ്ഞാൽ പുള്ളി പല തരത്തിലാണ്. പുള്ളി പറഞ്ഞാൽ എടുത്തോ, എന്നിട്ട് ഏതാ വെച്ചാൽ നിങ്ങൾ എടുത്തോ എന്നുള്ള രീതിയിൽ എടുത്തോ എന്ന് പറയും. അതിൽ കൂടിയും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അത് എടുത്ത് ഇത് ചൂസ് ചെയ്യുന്നതിൽ പറ്റുന്ന വെക്കുക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഒരു 6-7 ചിരികൾ പുള്ളി തന്ന 6-7 ചിരികളിലാണ് ഈ പടത്തിൻ്റെ മൊത്തം ചിരികൾ ഇരിക്കുന്നത്. പുള്ളി അങ്ങനെ തന്നിട്ടുണ്ട്. ഒരു ചിരിയിൽ നമുക്ക് തോന്നി പുള്ളിയുടെ ആ ഒരു ശ്വാസം ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെയാണ് ഈ ബ്രീത്ത് കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു പകിടയുടെ ഒരു സീനിൽ ഒരു ചിരിയുണ്ട്, ഇങ്ങനെ നിന്ന് നിന്ന് വീണ്ടും ഒരു ചിരിയിലേക്ക് പോകുന്നത്. അപ്പൊ അതിലൊക്കെ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് ശ്വാസം കൺട്രോൾ ചെയ്യുന്നത്. അതൊക്കെ ഒരു എന്താ പറയുക, അനുഭവ സമ്പത്ത് ഇങ്ങനെ എന്താ പറയുന്നത്, ഇത്രയും ചിരികൾ വരുമ്പോൾ നമ്മള് ട്രെയിലറിൽ ഒരു ചിരി യൂസ് ചെയ്തു. പിന്നെ പല സ്ഥലത്തുണ്ടല്ലോ പുള്ളിയുടെ ചിരികള്. പിന്നെ വളരെ സബ്റ്റിലായിട്ടുള്ള റിയാക്ഷൻസ് ഒരുപാട് തന്നിട്ടുണ്ട്. അതായത് ഞാൻ വിചാരിച്ചാൽ എനിക്ക് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ് മമ്മൂക്കനെ ഡബ് ചെയ്ത്. ഇതിനു മുമ്പുള്ള പടങ്ങളൊക്കെ ഒരു ലൈനൊക്കെ വല്ല ചെറിയ നോയ്സ് ഒക്കെ ഒന്ന് ഡബ് ചെയ്തുള്ള ബാച്ചൊക്കെ ഉണ്ടാവാറുള്ളൂ. ഇതിലും അങ്ങനെ ഇതിലും ചെയ്യാൻ 5-6 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വന്ന് പുള്ളി സംസാരവും പിന്നെ അതിൻ്റെ ഒപ്പമുള്ള ഈ ഡബും വളരെ ഒരു ഒരു വളരെ ഈസിയാണ്. എന്റെ പുള്ളി ആദ്യത്തെ ദിവസം തൊട്ട് ആ മീറ്റർ പിടിച്ച് ഡബ് ചെയ്തു. കാരണം പുള്ളിയോടൊന്നും നമുക്ക് പറയാനില്ലല്ലോ, അതിനെ കുറിച്ചൊന്നും പറയാനില്ലല്ലോ.